ഒരു സംശയം ചോദിച്ചത്, ഞാൻ ഇവിടെ വന്നപ്പോ പോലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റില് ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മള് ചെറുപ്പത്തെ ഡബിൾ സ്റ്റോറിയുടെ ബിൽഡിങ് ഭയങ്കര ഹാഷ്ബൂഷ് ആയിട്ടുള്ള ലൈറ്റിംഗ് അപ്പോ അങ്ങനെ ഭയങ്കര ഒരു സെറ്റപ്പ് ഒക്കെ ഞാൻ വിചാരിച്ചു. ഇവിടെ വന്നപ്പോ ഈ വീട് തന്നെ ഭയങ്കര എനിക്കൊരു കൗതുകം തോന്നിച്ചു. കാരണം ഇങ്ങനത്തെ ഞാൻ വിചാരിച്ചത് എന്താ പെയിന്റ് പിള്ളേര് പഠിച്ചതാണോ, അതെന്താ ഈ കളറ്, പിന്നെ ഇങ്ങനെ ഒരു നടുമുറ്റം പോലത്തെ ഒരു സംഭവം, മൊത്തത്തിലൊരു ക്യൂട്ട് എന്നൊരു എന്താ പറയുക ഒരു ഒരു ഗ്രാമത്തിലെ പോലത്തെ ഒരു സെറ്റപ്പ്. ഞാൻ ശരിക്കും എൻ്റെ സ്വദേശം വടക്കാഞ്ചേരിയാണ്, തൃശ്ശൂർ വടക്കാഞ്ചേരി. അപ്പോൾ എനിക്ക് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഭയങ്കര വിഷമമായിരുന്നു. കാരണം നമ്മൾ ഈ പാടം, പറമ്പ്, പുഴ ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിൽ ഞങ്ങളിങ്ങനെ കുറേ കളിയും കാര്യങ്ങളും നീന്തലും ഒക്കെ ആയിട്ട് പോയിരുന്ന ആളുകളാണ് കുറേ വർഷം. അതിൻ്റെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതിനു ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു അകൽച്ച അതിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആലുവ ഭാഗത്ത് നമ്മൾ വന്ന് കല്യാണത്തിന് ശേഷം ഞങ്ങൾ സെറ്റിൽ ചെയ്തപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ ചാടി വീണെടുത്താണ് നമ്മൾ. കാരണം വെച്ചാൽ ഒന്ന് പൊല്യൂഷൻ്റെ ഒരു ഇല്ല വീട് നമ്മളില്ല. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരുള്ളൊരു പാർട്ടിയാണ്. അത് പ്രശസ്ത എഴുത്തുകാരി സാഹിത്യകാരി സാറ ജോസഫ് മാമിൻ്റെ അവരുടെ സണ്ണിങ്ലോ ശ്രീനിവാസ് പുല്ലൻ ആർക്കിടെക്റ്റിൻ്റെ അദ്ദേഹമാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂരിങ്ങനെ വീട് കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊരു ആഗ്രഹം പറഞ്ഞ് ചെയ്താണ്. അപ്പോൾ ഫുൾ മഡാണിത്, മണ്ണ് മണ്ണ്. അപ്പോൾ ഇതിനകത്ത് പെയിൻറിങ് ഒന്നുമില്ല, റിയൽ മഡാണിത്. അല്ല ഇതിനകത്ത് ഇഷ്ടിക കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ചെത്തുകല്ലാണ്. അത് അതുപോലെ അവര് അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഷേപ്പ് ആക്കിയിട്ട് അവര് ചെയ്യുള്ളൂ. പിന്നെ ഫുൾ മഡ് വെച്ച് ഇതിനകത്ത് പെയിന്റിങ് ഇല്ല, അതാണ് സിമെന്റ് കൊണ്ടല്ലേ തേക്ക, അതില്ല മണ്ണ് കൊണ്ടിട്ട്. പിന്നെ ഇപ്പൊ മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഇവിടെ ഇരുന്ന് ആ വെള്ളം വീഴുന്ന് കണ്ട് കഴിക്കാം.